ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ത്രീകൾ മാത്രം കാണുക എന്ന ടൈറ്റിൽ കൊടുത്ത മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. എന്നാലും പുരുഷന്മാർ കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേ രണ്ടു കൂട്ടരും കണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. സ്ത്രീകളും പുരുഷന്മാരും അറിഞ്ഞിരിക്കണം, എന്നാലും സ്ത്രീകളാണ് കൂടുതലായിട്ടും ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. ഒരു പരിധിവരെ സ്ത്രീകൾ ഇതറിഞ്ഞാണ് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ പകുതി മുക്കാലോളം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് എൻജോയ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതായിരുന്നു പോകരുത്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരും ഇന്നത്തെ കാലത്ത് പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമാണ്, എല്ലാവരുടെയും കാര്യമല്ല എങ്കിലും പൊതുവെ നമ്മൾ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഡിവോഴ്സ് ആവുന്നൊരു അവസ്ഥ അല്ലേ. പരസ്പരം കല്യാണം കഴിഞ്ഞിട്ട് പരസ്പരം ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലരും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഒന്നിച്ച് താമസിച്ചിട്ട് ബ്രേക്കപ്പ് ആവുന്ന ആളുകൾ പോലും ഉണ്ട്. എന്തിനും ഒരു മാസം പോലും പരസ്പരം ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ബ്രേക്കപ്പ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഒരു പക്ഷേ അതിലും ഏറ്റവും വിഷമകരം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളുകൾക്കിടയിൽ പോലും ഇത്തരം ഒരു പ്രശ്നങ്ങൾ പൊതുവെ കണ്ടുവരുന്നു. അപ്പം ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണക്കാർ പുരുഷന്മാരും സ്ത്രീകളും അവർ രണ്ടുപേരും, അതായത് കപ്പിൾസിനിടയിൽ രണ്ടുപേർക്കും തുല്യ സ്ഥാനമാണ് എങ്കിൽ തന്നെയും ഒരു പരിധിവരെ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാത്തത് തന്നെയാണ് ഇതിനൊരു മെയിനായിട്ടുള്ളൊരു കാര്യം. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ആദ്യമേ തന്നെ പറയുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു ലൈഫിൽ, ഒരു ദാമ്പത്യ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വേണം നമ്മൾ, അഡ്ജസ്റ്റ്മെൻറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളത് ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാതെ പരസ്പരം വഴക്ക് കൂടുന്ന ഒരു അവസ്ഥ, അതിലേക്ക് എത്തിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളത് ഒന്ന് കണ്ണടച്ച് കൊടുക്കുന്നതുകൊണ്ട് ലൈഫിൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടാവുന്നില്ല. അത് നമ്മളെ ഈഗോയെ ബാധിക്കുമോ അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും കപ്പിൾസ് അല്ലെങ്കിൽ ദമ്പതികളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹത്തോടെ കഴിയേണ്ട ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ഒരിക്കലും സ്ത്രീകൾ അങ്ങനെ വിചാരിക്കരുത്, ഭർത്താക്കന്മാർ താൻ തട്ട അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതിനകത്ത് യാതൊരുവിധ ഈഗോയും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ വിട്ടുവീഴ്ചകൾ നിങ്ങൾ തന്നെ ആദ്യമേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു ദാമ്പത്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിച്ചുകൊള്ളുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്കും ഇടയിലുള്ള വിശ്വാസത, അത് മെയിനായിട്ടുള്ള ഒരു ഫാക്ടറാണ്. തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രണ്ട് കൂട്ടരും ഒരുപോലെ വിശ്വാസത്തെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉള്ളിടത്ത് പരസ്പരം അകൽച്ച എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകുന്നില്ല. കാരണം വിശ്വാസമുള്ളിടത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് എപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും മെയിനായിട്ട് രണ്ട് കൂട്ടരും ഒരുപോലെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ സന്തോഷം അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ദാമ്പത്യ ലൈഫ് അല്ല, മീൻസ് ദാമ്പത്യ ലൈഫ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ആ വിശ്വാസത കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. മൂന്നാമത്തെ കാര്യം ഞാൻ ആദ്യമേ തന്നെ ഷെയർ ചെയ്തതിനകത്തുണ്ടായിരുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്ന മനോഭാവം അത് സ്ത്രീകൾ എപ്പോഴും കീപ്പ് ചെയ്യുക. കാരണം ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ ചെറിയൊരു കാര്യം പുരുഷന്മാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പറ്റില്ല, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമില്ല. ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം തീർച്ചയായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ഈ മൂന്നായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതറിഞ്ഞ് മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.